ഒറ്റപ്പെടലുകൾ മനുഷ്യ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. ഏകാന്തത അവൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ ഭയമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സുകളെ അറിയുന്ന ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. കൂടെ ആളുണ്ട് എന്നത് നമുക്ക് ധൈര്യം പകരുന്നുവെങ്കിൽ ദൈവം കൂടെയുണ്ട് എന്ന സത്യം നമ്മെ എത്രയധികം ബലപ്പെടുത്തും. കൂടെ വസിക്കുന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്തിപ്പാടാം സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന്. സ്വർഗീയ നാദത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഭൗതിക സുഖസൗകര്യങ്ങൾ ആസ്വദിച്ചിരുന്ന കാലങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞാനതിൽ മതിമറന്നു പോയിട്ടുണ്ട്. എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന ബോധ്യം ഇല്ലാതെ പോയിട്ടുണ്ട്. ഒടുവിൽ എന്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു, ദൈവത്തെ മറന്നു കുഞ്ഞെ, ജീവിക്കരുത്.
വെളിപാട് മൂന്നാം അധ്യായം 20 വാക്യം. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഹൃദയ കവാടങ്ങൾ ഈശോയ്ക്കായി നമുക്ക് തുറന്നിടാം, അവനോടൊപ്പം ഭക്ഷിച്ച് അവിടെ നിന്ന് നൽകുന്ന നിത്യാനന്ദത്തിൽ പങ്കുചേരാം. കാത്തിരിക്കുന്നു നാഥ നീ.
മനം നാടുകില്ലേ. ഹൃദയ കവാടം തുറന്നു ഞാനെന്നും കാത്തിരിക്കുന്നു. ദിനവും അത്ഭുതം കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ ഈശോനാഥൻ പ്രവർത്തിച്ച അത്ഭുതം, വിശുദ്ധ ബലിയിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരങ്ങളായി മാറുന്ന അത്ഭുതം. ചിലപ്പോഴൊക്കെ ഈ അത്ഭുതമോർത്ത് ഞാൻ ഇങ്ങനെ പാടാറുണ്ട്.
ജീവിത വഴികളിൽ ദൈവിക വഴി തിരിച്ചറിഞ്ഞ ഞാൻ എൻ്റെ ഹൃദയത്തെ നന്നായി ഒരുക്കി. കാരണം അതെൻ്റെ ദൈവത്തിന് വസിക്കാനുള്ള സെക്രാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നും ഈശോ എൻ്റെ ഹൃദയമാകുന്ന സെക്രാരിയിൽ വസിക്കുമ്പോഴുള്ള ആനന്ദം അവർണ്ണനീയമാണ്.
വിശേഷമായിട ഓരോരോ ഭവനവും ബലിവേദിയായിട ഓരോരോ ജീവിതം സുവിശേഷമായിട കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും തേടുന്ന നമ്മുടെ മനസ്സിന്റെ ദാഹം ശമിക്കുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെ പുതിയ അനുഭവം നിറയുമ്പോഴാണ്. ഓരോ പ്രഭാതത്തിനായും നമുക്ക് കാത്തിരിക്കാം, പുതിയ ദൈവ സ്നേഹാനുഭവത്തിനായി പ്രത്യാശയോടെ തന്നെ. സ്വർഗീയനാഥത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. യുഗില്ലേ നാഥായേ.